കിച്ചൺ ഗ്യാലറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വെർമിസെല്ലി കസ്റ്റാർഡ് ഫലൂദയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇനി കസ്റ്റാർഡ് ഫലൂദ ഉണ്ടാക്കാൻ ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആപ്പിൾ, മാംഗോ, പൊമിഗ്രാൻ്റ്, ഗ്രേപ്സ്, ബട്ടർ, ഷുഗർ, ക്യാഷ്നട്ട്, വെർമിസെല്ലി, കസ്റ്റാർഡ് പൗഡർ, സബ്ജ സീഡ്, മിൽക്ക്, ട്യൂട്ടി ഫ്രൂട്ടി, ചെറി, ഇത്രയും ചേരുവകളാണ് നമുക്ക് വെർമിസെല്ലി കസ്റ്റാർഡ് ഫലൂദ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വെർമിസെല്ലി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് ഞാനിവിടെ ഒരു പാൻ ചൂടാകാൻ വെച്ചിരുന്നു. അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ നന്നായിട്ട് മെരിച്ചായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെർമിസെല്ലി ഇട്ട് കൊടുക്കാം. ഇത് നല്ല ബ്രൗൺ നിറമായി വരുന്നത് വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി വെർമിസെല്ലി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് മാറ്റിവെക്കാം. ഇനി ഞാനിവിടൊരു അടികട്ടിയുള്ളൊരു സോസ്പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാൽ ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വെർമിസെല്ലി ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ വെർമിസെല്ലി ഒന്ന് വേകുന്നത് വരെ ഒന്ന് ചെറിയ തീയിലിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ വെർമിസെല്ലിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. അന്ന് തന്നെ നമുക്ക് കസ്റ്റാർഡ് പൗഡർ ഒന്ന് കലക്കിയെടുക്കണം. അതിന് ഞാൻ ഇതിലേക്ക് ആവശ്യമായ കുറേശ്ശെ പാൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് നല്ല കട്ടയില്ലാതെ കലക്കിയെടുക്കണം. ഇത് ഞാൻ ഒട്ടും കട്ടയില്ലാതെ കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ചിട്ടതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, പെട്ടെന്ന് കട്ടയായി പോകും. നമ്മുടെ കസ്റ്റാർഡ് പൗഡറൊക്കെ വെന്ത് ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് ചൂടാറിയ ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അതിന് ശേഷം ഇത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നമുക്കിതൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഇനി ഇത് ഞാൻ ചൂടാറാൻ വെക്കുകയാണ്. അതിന് ശേഷം തണുപ്പിച്ചതിന് ശേഷം കാണിക്കാം. ഇവിടെ നമ്മുടെ ഫലൂദയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇനി നമ്മുടെ സബ്ജ സീഡ് നമുക്കൊന്ന് കുതിർത്ത് വെക്കണം. അതിന് അതിലേക്ക് ആവശ്യമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 15 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ഇങ്ങനെ നമ്മുടെ ഫലൂദ മിക്സ് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് സെറ്റ് ചെയ്യാം. ജ്യൂസ് ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന സബ്ജ സീഡ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കസ്റ്റാർഡ് കൂട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി അടുത്തത് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആപ്പിളാണ് ഇടുന്നത്, മാംഗോ, പൊമിഗ്രാൻ്റ്, ഗ്രേപ്പ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മൾ കസ്റ്റാർഡ് കൂട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് അലങ്കരിച്ച് കൊടുക്കാം. ക്യാഷ്നട്ട്, 2 കളറ് ട്യൂട്ടി ഫ്രൂട്ടി, എടുത്ത് വെച്ചിരിക്കുന്ന ചെറി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത ട്യൂട്ടി ഫ്രൂട്ടി കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ നമ്മുടെ വെർമിസെല്ലി കസ്റ്റാർഡ് ഫലൂദ റെഡി ആയി കഴിഞ്ഞു. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ളൊരു ഫലൂദയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പുതിയൊരു എപ്പിസോഡിൽ നമുക്ക് പുതിയൊരു വിഭവമായി എത്തും വരേക്കും ബൈ. താങ്ക് യു.